യേശുവിന് എഴുപത്തിനുള്ള വികാരി അച്ഛ ഇടവക അംഗങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാര്, 50 ദിവസങ്ങളിലെ നീണ്ട നോമ്പുകാലത്തിന് ശേഷം ഇന്ന് ആഗോള സഭ ഉയർത്തിരുന്നാൾ ആഘോഷിക്കുന്നു. ഓശാനിൽ ജയവിളിയും ദുഃഖവിളിയുടെ കൊലവിളിയും ഒക്കെ കഴിഞ്ഞ് മൂഹമായ ദുഃഖശനിയായതിനു ശേഷം ഉയർത്തിൻ്റെ ഒരു ദിവസമുണ്ട് എന്ന് ഉയർത്തിരുന്നാൾ നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. അരിമത്യക്കാരൻ ജോസഫിൻ്റെ കല്ലറയിൽ നിന്നും വേശി ഉദ്ധാനം ചെയ്യുന്ന പോലെ പാപത്തിൻ്റെ അളവ് വികാരങ്ങളുടെ തിന്മകളുടെ കല്ലറകളിൽ നിന്നും ഏതോ ഒരു ബലഹീനതയാണ് എനിക്കുള്ളത്, ആ ബലഹീനതയിൽ നിന്നും ഉയർത്തി നിൽക്കണമെന്ന് ഉയർത്തിരുന്നാൾ നമ്മളെ അനുസ്മരിക്കുന്നു. മത്തായി, മർക്കോസ്, ലൂക്കായ് യോഹന്നന്മാരുടെ സുവിശേഷങ്ങളുടെ കടന്നുപോകും നമ്മൾ കാണുന്നുണ്ട്. യേശുവിനെ അടക്കിയ കല്ലറയിലുണ്ട് ഭക്തസ്ത്രീകളും ശിഷ്യന്മാരും എത്തുകയാണ്. അവിടെ ഉയർപ്പിൻ്റെ ചില തെളിവുകൾ കാണിക്കുന്നു. കല്ലറ ശൂന്യമായിരുന്നു, വെച്ച മൃതദേഹം എവിടെയെന്ന് കണ്ടില്ല. കല്ല് ഉരുട്ടിമാറ്റിയിരിക്കുന്നു, ദൂതന്മാർ ഇരിക്കുന്നു, കച്ച മടക്കി വെച്ചിരിക്കുന്നു, അങ്കി ചുരുട്ടി വെച്ചിരിക്കുന്നു. ശൂന്യമായൊരു കല്ലറ ഉയർപ്പിൻ്റെ ആദ്യത്തെ തെളിവായി നമ്മൾ കാണുന്നു. അതിനേക്കാളൊക്കെയുള്ള ഒരു വലിയ തെളിവ് അതിനുശേഷമുള്ള ശിഷ്യഗണത്തിൻ്റെ ധൈര്യമായിരുന്നു. പെസഹായുടെ രാത്രിയിൽ ഏതോ ഒരു പൊട്ടിപ്പെണ്ണ് പത്രോസിനോട് ചോദിച്ച്, നീയും അവൻ്റെ ശിഷ്യനല്ലേ? മുട്ടികൾ കൂട്ടിയിടിച്ച് വരച്ചുകൊണ്ട് പത്രോസ് പറഞ്ഞു, അവനെ ഞാൻ അറിയുകയല്ല. പക്ഷെ ഉത്താനത്തിന് ശേഷം ഉത്തുതിനെ അനുഭവിച്ച പത്രോസിൻ്റെ മുമ്പിൽ റോമിൻ്റെ ഏക ചക്രാധിപതിയായ നീറോ വീണ്ടും ആ പെണ്ണിന് ചോദ്യം ആവർത്തിച്ചു, നസസിലെ തച്ചൻ്റെ കൊച്ചനെ നീ അറിയുമോ? നാടിജനമുകൾ വലിച്ചു പൊട്ടിച്ചു. തൊണ്ട പൊട്ടുന്ന സ്വരത്തിൽ പത്രോസ് പറഞ്ഞു, ഞാനവനെ അറിയും. ഈ ശക്തി മുത്തുതന് കൊടുത്ത ശക്തി. ഉയർന്നെഴുന്നേറ്റ യേശു ഒരു ശൂന്യമായ കല്ലറ കാണിച്ച്, മടക്കി വെച്ച അങ്ങി കാണിച്ച്, ചുരുട്ടി വെച്ച കച്ച കാണിച്ച് നമ്മളെയൊക്കെ ഓർപ്പിക്കുന്നു, മരണത്തിൽ നിന്നും അപ്പുറത്തേക്ക് ഒന്നുണ്ട്. അതാണ് പരിശുദ്ധനായ പൗലോസ് റോമാലകന് മേലിൽ പറയുക, ക്രിസ്തുവിനോടുകൂടി മരിച്ചവരെല്ലാം ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കും. യേശുവിൻ്റെ ഉത്ഥാനം ഒരു ചരിത്ര സത്യമാണ്, ഒരു ചരിത്ര സത്യം. നമുക്കറിയാം, നിരീശ്വരവാദി ഒരു ലേഖനം എഴുതുമ്പോൾ, ദൈവമില്ലെന്ന ഒരുത്തനൊരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ അവനും എഴുതും, 2018 മാർച്ച് 31 നിരീശ്വരവാദിയായി ഞാൻ ഇങ്ങനെ പറയുന്നു. ദൈവമില്ലെന്ന് സ്ഥാപിക്കുന്ന സയൻറ്റിസ്റ്റ് സ്വിറ്റ്സർലൻഡിൽ ബിഗ് ബാങ് തിയറി ഒന്നുകൂടെ ആവർത്തിക്കാൻ വേണ്ടി ശാസ്ത്രജ്ഞന്മാർ ശ്രമിച്ചു. ഒരു വലിയ ഗുഹയ്ക്കുള്ളിൽ ബിഗ് ബാങ് തിയറിയുടെ എല്ലാ സംവിധാനവും ഒരുക്കി, ട്രെയിനിൻ്റെ ബോബി പോലെ ക്രമീകരിച്ചു. പക്ഷേ ഒരു കാക്ക ഒരു ബ്രെഡ് കുത്തിയിട്ടപ്പം ആ പരപ്രതീക്ഷണം അവിടെ പരാജയപ്പെട്ടു. അവസാനം ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, ഏതോ ഒരു അവസാന ശക്തിയുണ്ട്, അതേതെന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. നീക്ഷേ വന്നു, സാർത്ത് വന്നു, മാർക്സ് വന്നു, എംഗൽസ് വന്നു, ഒരുപാട് ചരിത്രത്തിൽ കടന്നു വന്നു. ദൈവത്തെയും ദൈവത്തിൻ്റെ സ്ഥാനത്തെയും ക്രിസ്തുവിൻ്റെ അസ്തിത്വത്തെയും ഒക്കെ നിഷേധിച്ച് പരിഹസിച്ച് കടന്നുപോയ ഒരുപടി ആൾക്കാരാണ്. അങ്ങനെയുള്ള ഓരോ ബുദ്ധിമാനും നിരീശ്വരവാദിയും എഴുതി വെക്കണം, ഒരു മാസം, ഒരു ഡേറ്റ്, 2018 മാർച്ച് 31 എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിൻ്റെ 2018 വർഷം. ദൈവമില്ലെന്ന് ഏറെവനും പറയേണ്ടി വരും. 2018 ഏപ്രിൽ 1, ഏപ്രിൽ 1 യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ ചരിത്രത്തെ പങ്കിട്ടതിൻ്റെ 2018 വർഷം. ഇപ്പൊ ചരിത്രപുരുഷനായ യേശു, ഉച്ചതനായ യേശു നമുക്കെല്ലാം തരുന്ന ഒരുറപ്പ്, മരണശേഷം ഒരു ജീവിതമുണ്ട്, ഒരു ഉത്ഥാന ജീവിതം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതാദ്യമാണ് വേദപുസ്തകത്തിൽ പഠിപ്പിച്ചത് പരിശുദ്ധനായ പൗലോസ്. 1 കൊരിന്ത്യർ 15:15 55 വാക്യങ്ങളിൽ പറയുന്നു, മരണമേന്ദ്ര വിജയം എവിടെ? മരണമേന്ദ്ര ദംശനം എവിടെ? അവിടെയാണ് രണ്ട് ശരീരങ്ങളെ കുറിച്ച് ബൈബിളിൽ കാണുന്ന പുതിയ നിയമത്തിലെ ആദ്യത്തെ പ്രബോധനം. പൗലോസ് പറയുന്നു, വിതച്ചത് വിത്ത്, മുളച്ചത് ചെടി, അടക്കം ചെയ്ത നശ്വര ശരീരം, ഉയർത്തെഴുന്നേറ്റത് അനശ്വര ശരീരം. ഇപ്പം കല്ലറയിൽ വെക്കുന്ന ശരീരമല്ല, ഉത്തിത ശരീരം. നമുക്കെല്ലാവർക്കും ഉണ്ട് ഒരു തനതിവിധി, ഒരു പൊതുവിധി. ഉത്തിത ശരീരം നമ്മൾ കാണുന്ന ഒരു ശരീരമല്ല. ഇന്ത്യയിലുണ്ട് ഈ ചിന്ത, ദേഹവും ദേഹിയും ഭാരതീയ ചിന്തയാണ്. അവിടെ പറയും, ദേഹം വിട്ട് ആത്മാവ് പുറപ്പെടുന്നു. അങ്ങനെ പുറപ്പെടുമ്പോൾ അത് ആദ്യം മണത്തറിയുന്നത് പട്ടിയാണ്. കൂടെ മരണ വീട്ടിൽ പട്ടി ഓടിയിട്ടു. ഈ ചിന്ത വന്നു ഭാരതീയ പശ്ചാത്തലത്തിൽ. രണ്ട് ശരീരങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട്,
ഒരു നശ്വര ശരീരം, ഒരു കുത്തിന ശരീരം. ഒരു കാര്യം നമുക്ക് ഉറപ്പാ, യേശുവിൻ്റെ ജനനത്തോടുകൂടി ലോകം മാറി. അതുകൊണ്ടാണ് വലിയ വലിയ ചിന്തകന്മാരൊക്കെ പറഞ്ഞത് യേശു ദൈവപുത്രനാണോ അല്ലയോ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ക്രിസ്തുവിൻ്റെ വരവോടുകൂടി പ്രപഞ്ചത്തിൻ്റെ മുഖം മാറി. അവൻ്റെ വരവ് വരെ കുഷ്ഠരോഗികൾ അലിഞ്ഞ ശരീരവുമായി പാപയോരങ്ങളിൽ കിടന്നു, എല്ലാവരും കാർത്തിച്ച് തുപ്പിയിട്ട് പോയി. അവൻ്റെ വരവിന് ശേഷം മുറിവ് വെച്ച് കെട്ടാനും മരുന്ന് വരക്കാനും സമർപ്പിത സന്യാസികളും സമർപ്പിത സംഘടനകളും ക്രൈസ്തവ പ്രസ്ഥാനങ്ങളും വന്നു കുഷ്ഠരോഗികൾക്ക് അവലംബമായി. അവൻ്റെ വരവ് വരെ കർമ്മക്കാര് വെറും തെരുവ് നായ്ക്കളെ പോലെ അലഞ്ഞു നടന്നപ്പോൾ ആ ഭിക്ഷക്കാരെ പാർപ്പിക്കുന്ന ആകാശപ്പറവുകളുടെ കൂട്ടായ്മകളും ഭിക്ഷാടകരെ സംരക്ഷിക്കുന്ന അഭയകേന്ദ്രങ്ങളും ഉണ്ടായി. പ്രായം ചെന്ന വൃദ്ധജനങ്ങൾ ആർക്കും വേണ്ടാതെ തള്ളപ്പെട്ടു പോയപ്പോൾ ആ വൃദ്ധജനങ്ങളെ വൃദ്ധന്മാരെയും വൃദ്ധകളെയും പാർപ്പിക്കുന്ന വൃദ്ധ മന്ദിരങ്ങളും അനാഥശാലകളും ഉണ്ടായി. സമ്പന്നരുടെ മക്കൾക്ക് മാത്രം പഠിക്കാൻ പറ്റുന്ന സമൂഹത്തിൽ പാവപ്പെട്ട കോളനികളിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ വിദ്യാഭ്യാസ സ്ഥാപനമുണ്ടായി. അവരെ വരവോടുകൂടി പ്രപഞ്ചം മാറി, ചരിത്രം മാറി. നിങ്ങളും ഞാനുമൊക്കെ നമ്മുടെ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ, നേഴ്സിംഗ് സ്കൂളുകളിൽ ഒക്കെ പരിശീലിച്ച് കടന്നു വന്നവരുണ്ട്. നമ്മളെ നമ്മളാക്കിയ വഴികൾ, ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തോടുകൂടി ചരിത്രം മാറി, ലോകം മാറി. അന്ന് യേശുവിൻ്റെ കല്ലറയുടെ മുമ്പിൽ ശിഷ്യന്മാരിൽ ഉള്ളപ്പോഴൊക്കെ പറഞ്ഞ ഒരു വാക്കുണ്ട്, പറയുന്ന വാക്കുണ്ട്, കച്ചയും കണ്ടു അങ്കിയും കണ്ടു, പക്ഷെ അവനെ അവരെ കണ്ടില്ല. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോയിരിക്കുന്നു. നമ്മുടെയൊക്കെ മരിച്ചുപോയ അപ്പൻ അമ്മ, മരിച്ചുപോയ പ്രിയപ്പെട്ടവൻ, അവരെ അടുത്ത കല്ലറിയിൽ കുറേ നാളുകഴിഞ്ഞ് തുറന്നു നോക്കിയാൽ കാണും പെട്ടിയുടെ ഒടിയും അസ്ഥിയുടെ നുറുക്കും. പക്ഷെ ആ കല്ലറയിൽ നിന്നും ഒരു സ്വരമയും, അവനെ വിടില്ല, അവളെ വിടില്ല, നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോയിരിക്കുന്നു. ഈ ഉറപ്പാണ് 2018 ഈസ്റ്റർ നമുക്കൊക്കെ തരിക. പ്രിയപ്പെട്ടവരെ, പോവുക നിങ്ങളുടെ ഗലീലയിലേക്ക്. ഒരു നേഴ്സിൻ്റെ ഗലീലയിൽ അവൾ ശുശ്രൂഷിക്കുന്ന രോഗി കിടക്കുന്ന മുറിയും ആ രോഗി കിടക്കുന്ന കട്ടിലുമാണ് ഒരു നേഴ്സിൻ്റെ ഗലീലയിൽ. ഒരു അധ്യാപകൻ്റെ ഗലീലി, അധ്യാപകൻ്റെ ഗലീലി ക്ലാസ് റൂമിലെ കുട്ടികളുടെ ലോകമാണ്. ഒരു ഭർത്താവിൻ്റെ ഗലീലി അവൻ്റെ ഭാര്യയും അവളുടെ മക്കളും അടങ്ങുന്ന ജീവിതത്തിൻ്റെ ഗലീലിയാണ്. ഒരു ഭാര്യയുടെ ഗലീലി അവളുടെ ഭർത്താവും കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഗലീലിയാണ്. വികാരിയച്ഛൻ്റെ ഗലീലി ഡാക്ടർ സെൻതോമസ് ഇടവ ദേവാലയമാണ്. എൻ്റെ ഗലീലി ഈ ലോകം മുഴുവനുള്ള നാനാജാതി മതസ്ഥരുടെ ലോകമാണ്. പോവുക, ജീവിതത്തിൻ്റെ ഗലീലിയിലേക്ക് കടന്നു പോവുക. എന്നിട്ട് പറഞ്ഞു, അസ്ഥിയുടെ നുറുക്കും പെട്ടിയുടെ പൊടിയും കണ്ടാലും അവനെ വരില്ല. യേശുവിൻ്റെ ഉയർപ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ അവൻ്റെ നാമത്തിൽ മാമോദിസ സ്വീകരിച്ചവന് ഭൂമിയുടെ കല്ലറകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇനി അവനെ തേടേണ്ടത് ലോകത്തിൻ്റെ കല്ലറയിലല്ല, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറയിലാണ്. അവൻ സത്യമായി ഉയർത്തെഴുന്നേറ്റു. ഇതായിരുന്നു ശിഷ്യന്മാരുടെ ബോധ്യം, ആദിമസഭയുടെ ബോധ്യം. പ്രിയപ്പെട്ടവർ, ഇവിടെ മരിച്ചവരെ കുറിച്ചുകൂടി നമ്മളൊന്ന് ചിന്തിക്കണം. യേശു ഉത്ഥാനം ചെയ്ത തെളിവാണ് 2018 March 31 ഡാളസ് സെൻ്റ് തോമസിൽ വീരിയിരിക്കുന്ന നിങ്ങൾ. നിങ്ങളെപ്പോലെ ജനത 2000 AD അങ്ങനെ ഒരു ജനത 1500 AD അങ്ങനെ ഒരു ജനത BC 500 അങ്ങനെ ഒരു ജനത 33 അതിൽ തുടർച്ചയാണ് നിങ്ങളും ഞാൻ. എവിടുന്നും പൊട്ടി വന്നൊന്നുമല്ല, യേശുവിൻ്റെ തുടർച്ച, ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം. ഈ സഭയാണ് യേശു ഉയർത്തു എന്നതിൻ്റെ തെളിവ്. ഈ സമൂഹമാണ് ഉത്തിതൻ്റെ ജീവിക്കുന്ന തെളിവ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയവരെ കൂടി ഉയർത്തുന്നതിനാലും നമ്മളൊന്ന് ഓർക്കണം. എന്താ അതിൻ്റെ അർത്ഥം? ഉദാഹരണത്തിന്, അപ്പൻ അമ്മ മരിച്ചുപോയി. മരിച്ചുപോയ അപ്പൻ്റെയും അമ്മയുടെയും ഉയർത്ത ഭാഗമാണ് പള്ളിയിലിരിക്കുന്ന നിങ്ങൾ, ഈ നിൽക്കുന്ന അച്ഛൻ. എൻ്റെ അമ്മ മരിച്ചുപോയി, എൻ്റെ അപ്പൻ മരിച്ചുപോയി, അവരുടെ ഉയർത്ത ഭാഗമാണ് ഞാൻ. നിങ്ങളുടെ അപ്പനും അമ്മയും മരിച്ചുപോയെങ്കിൽ, വല്യപ്പനും വല്യമ്മയും മരിച്ചെങ്കിൽ, അവരുടെ ഉയർത്ത ഭാഗമാണ് നിങ്ങൾ. ഇനി കല്ലറയിൽ കിടക്കുന്നവർക്ക് ഒന്നും ഒരു കുർബാന അർപ്പിക്കാൻ പറ്റുകയല്ല, കല്ലറയിൽ കിടക്കുന്നവർക്ക് കൊന്തചെല്ലാൻ പറ്റുകയല്ല, കല്ലറയിൽ കിടക്കുന്നവർക്ക് ബൈബിൾ വായിക്കാൻ പറ്റില്ല, കല്ലറയിൽ കിടക്കുന്നവർക്ക് ധ്യാനിക്കാൻ പറ്റുകയല്ല. പക്ഷേ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ, നിങ്ങൾ കുർബാന അർപ്പിക്കുമ്പോൾ, നിങ്ങൾ കുർബാന ചൊല്ലിക്കുമ്പോൾ, നമ്മൾ ഭക്തകൃത്യങ്ങൾ ചെയ്യുമ്പോൾ, ഉപവാസം എടുക്കുമ്പോൾ, ദാനധർമ്മം ചെയ്യുമ്പോൾ, ത്യാഗം ചെയ്യുമ്പോൾ, കല്ലറയിൽ കിടന്ന അപ്പനും അമ്മയുമാണ് ഇവിടെ വന്നത് ചെയ്യുക. അവർക്ക് ചെയ്യാൻ പറ്റിയ
അവിടെ ഉയർത്ത ഭാഗമാ നിങ്ങളും ഞാനും, നമ്മുടെ മരിച്ച ഭാഗമാ കലറേ കിടക്കുന്ന അപ്പനും അമ്മയും പൂർവികരും. അങ്ങനെയെങ്കിൽ കുർബാന ചെയ്തിരിക്കുന്നതിൽ അർത്ഥമുണ്ട്, ഒപ്പീസിയിരിക്കുന്നതിൽ അർത്ഥമുണ്ട്, കുഴിമാടം സന്ദർശിക്കുന്നതിൽ അർത്ഥമുണ്ട്. കല്ലറയെ കിടക്കുന്നവരുടെ ഉയർത്ത ഭാഗങ്ങൾ നമ്മുടെ മരിച്ച ഭാഗങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന, സന്ദർശിക്കുന്ന സന്ദർശനം, ഇതല്ലേ ഉയർപ്പ് നമ്മളെ പഠിപ്പിക്കുക. ഉയർത്തെഴുന്ന യേശു പറയുന്നു, ഈ ലോകം കൂടെ തീരുമെന്ന് കരുതരുത്, അതിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ട്. ഉത്തിരൻ പിന്നീട് പ്രത്യക്ഷപ്പെടുന്നത് നാല് സ്ഥലമല്ല, ഉയർത്തെഴുന്ന യേശുവിനെ അറിയുവാൻ നാല് സ്ഥലങ്ങളേ ഉള്ളൂ. അതാണ് സുവിശേഷം പഠിപ്പിക്കുക. ഒന്ന്, അവൻ്റെ വിശുദ്ധ വചനത്തിൽ. അവൻ വിളിച്ചു മറിയം, ആ വചനം കേട്ട് മറിയം അവനെ തിരിച്ചറിഞ്ഞു. ഉത്തിനെ അറിയുവാനുള്ള ഒരു വഴി ബൈബിൾ, ബൈബിൾ വായിക്കുക, ബൈബിൾ ധ്യാനിക്കുക, ബൈബിളിലൂടെ ഉത്തിനെ അറിയുക. രണ്ട്, അവൻ്റെ മുറിവ്. തോമാശ്ലീഹ അവൻ്റെ മുറിവിൽ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. ഉത്തിനെ അറിയാനുള്ള രണ്ടാമത്തെ വഴി അനാഥർ, ആലംബഹീനർ, ആരോഗ്യമില്ലാത്തവര്, മുറിവേറ്റ മനുഷ്യർ, അവരുടെ ജീവിതങ്ങളിൽ മദർ തെരേസ ഉത്തിനെ കണ്ടത് മുറിവില്ല, അവൻ്റെ മുറിവില്ല, മുറിവേറ്റ മനുഷ്യരില്ല. ഒന്ന്, ദൈവത്തിൻ്റെ വചനത്തിൽ. രണ്ട്, മനുഷ്യൻ്റെ മുറിവുകളിൽ, നൊമ്പരങ്ങളിൽ, അവൻ്റെ കണ്ണുനീരുകളിൽ. മൂന്ന്, അവനെ തിരിച്ചറിയുന്ന മൂന്നാമത്തെ വഴി അവൻ്റെ സഭയിൽ. യോഹന്നാൻ 21, ഒരു വലയെറിഞ്ഞു 153 മത്സ്യം കിട്ടി. ആ വലയെ സഭാപിതാക്കന്മാർ വിളിക്കുന്നത് തിരിസഭയായിട്ടാണ്. 153 മത്സ്യങ്ങൾ കിട്ടിയ ഒരു വല, യേശുവിൻ്റെ സഭ, എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭ. ആ വലയിൽ വല നോക്കിയിട്ട് തിരിച്ചറിഞ്ഞു, എൻ്റെ കർത്താവെ ശിഷ്യന്മാർ വിളിച്ചു. ഇപ്പോൾ ഒന്ന്, അവൻ്റെ വചനത്തിൽ. രണ്ട്, പാവപ്പെട്ട മനുഷ്യൻ്റെ മുറിവുകളിൽ. മൂന്ന്, അവൻ്റെ സഭയിൽ. നാല്, അവനെ തിരിച്ചറിയുന്ന വഴി വിശുദ്ധ കുർബാന. ലൂക്കാസ് സുവിശേഷം 24, എമ്മാവൂസിൽ എത്തിയ അവൻ തിരിച്ച് വന്ന് അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണ് തിരിച്ചറിഞ്ഞു. അപ്പം മുറിക്കൽ അവനെ അറിയണം. ഞായറാഴ്ച കൂട്ടായ്മകളിൽ, ഇടവേള വിശുദ്ധ കുർബാനയിൽ ഉച്ചതന്നെ നമ്മൾ തിരിച്ചറിയുന്നു, ഉയർന്നവനെ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണു തുറന്നു, പിന്നെ അവനെ കണ്ടില്ല, അപ്പം മാത്രം കണ്ടു. ഇതാണ് കുർബാനയുടെ വ്യാഖ്യാനം. സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നവനും സമൂഹം മാറുമ്പോൾ അപ്പത്തിൽ മറയുന്നവനും. ഇതാണ് കർത്താവ്, ഇതാണ് വിശുദ്ധ കുർബാന. സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നവനും സമൂഹം മാറുമ്പോൾ അപ്പത്തിൽ മറയുന്നവനും. സഹറായി മറഞ്ഞിരിക്കുന്ന ഇപ്പൊ വിശുദ്ധ കുർബാനയിൽ, വിശുദ്ധ സഭയിൽ, വിശുദ്ധ വചനത്തിൽ, മുറിവേറ്റ മനുഷ്യൻ്റെ പുതുക്കുത്തുകളിൽ അവനെ കണ്ടെത്തുക. അവിടെയാണ് ഉയർപ്പ് അനുഭവമായിട്ട് മാറുക. അങ്ങനെ ഒരു ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ 2018 ഉയർത്തിരുന്നാൾ നമ്മളെയൊക്കെ ശക്തിപ്പെടുത്തട്ടെ. ഒരു കേരളീയ ഭാവനയിലൂടെ ചിന്തകളെ നമുക്ക് ഇങ്ങനെ പറയാം. കർത്താവായ യേശു ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, അവൻ 33 സീറ്റുള്ള ഒരു ഓർഡിനറി ബസ്സായിരുന്നു. 30 വർഷക്കാലം സ്വർഗീയ മെക്കാനിക് ഈ ബസ്സിൻ്റെ ബോഡി ബിൽഡിംഗ് നടത്തി. 30-ാം വയസ്സിൽ ഈ ബസ് യോർദാൻ നദിയിൽ ചെന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. ഇപ്പോൾ സ്വർഗീയ മെക്കാനിക് ആകാശത്തു നിന്നും ഒരു സാക്ഷ്യപത്രം കൊടുത്തു, ഈ വണ്ടിയെ കൊള്ളാവുന്ന വണ്ടി, എല്ലാവരും ഇതേ തന്നെ കയറിക്കൂ. അതൊരു വാക്കായിട്ട് പുറത്തു വന്നു, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ സംവേദനായിരിക്കും. വണ്ടി ഓടി ഓടി 10 മൈല് കഴിഞ്ഞപ്പോൾ 10 കുഷ്ഠരോഗികൾ കൈ കാണിച്ചു, അവരെ സ്വീകരിച്ചു. പിന്നെ മുമ്പോട്ട് പോയപ്പോൾ ലഗിയോൻ എന്ന പ്രേതബാധിതൻ വണ്ടി കൈ കാണിച്ചു, അവനെ ആകർഷിച്ചിരിക്കും. കുഷ്ഠരോഗികളും പ്രേതബാധിതരും വണ്ടിയിലിരുന്നപ്പോൾ സശാൽ മണികണ്ഠൻ നീച്ച വണ്ടി കത്ത് മൂളി പറക്കാൻ തുടങ്ങി. അപ്പോൾ ലക്ഷ്യ കോച്ചിലും വീഡിയോ കോച്ചിലും യാത്ര ചെയ്തവർക്ക് ഈ വണ്ടിയോട്ട് പുച്ഛം. അവർ കല്ലെടുത്തെറിഞ്ഞു. തീറ്റപ്രിയൻ, ലഹരിപ്രിയൻ, വേശ്യയുടെ കൂട്ടുകാരൻ ഓരോ ഏറിഞ്ഞു. എത്ര ഏറ് കൊണ്ടിട്ടും ഈ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. അതിങ്ങനെ കുലുങ്ങി കുലുങ്ങി കറ്റത് ചാരിച്ചാരിയൊക്കെ പോയി. കുറേ കഴിഞ്ഞ് വണ്ടി ബസ്സേതാക്കുളത്തിന് എഴുതി എന്നപ്പോൾ എഴുന്നേറ്റ് കൈ കാണിക്കാൻ മേല ഒരുത്തൻ തളർന്നു കിടക്കുന്നു, അവനെയും പിടിച്ചെത്തി. യോഗജ്ഞാനത്തിന് ശേഷം 4-ാം അധ്യായത്തിൽ ചെന്നപ്പോൾ യാക്കോബിൻ്റെ വെളിച്ചക്കരി സിക്കയിൽ ഈ വണ്ടിയുടെ പെട്രോൾ തീർന്നു പോയി. വണ്ടി സടംബ്രേക്കിൽ നിർത്തി. ശിഷ്യന്മാർ പെട്രോൾ മേടിക്കാൻ വേണ്ടി അടുത്തുള്ള സിറ്റി പമ്പിലേക്ക് പോയി. അപ്പോൾ ജീവിതത്തിലെ പെട്രോൾ തീർന്ന് വരുത്തി വെള്ളം വരാൻ വരുന്നു സമറിയാക്കാരി സ്ത്രീ, അവളെയും പിടിച്ചിരിക്കും. അങ്ങനെ വണ്ടിയുടെ ഫുട്ബോൾ സ്റ്റെപ്പിനെ ഗോവിന് ആൾക്കാർ നിറഞ്ഞപ്പോൾ അന്നാസും കയ്യപ്പാസും പീലാദോസും പറഞ്ഞു, ഈ വണ്ടി ഇങ്ങനെ ആൾ കിട്ടിയാൽ നമ്മുടെ വണ്ടി പാട്ട വണ്ടി നയര വണ്ടി തുരുമ്പ് പിടിച്ച് തകർന്നു പോകും. ഇനി ഈ വണ്ടി ഒരു മാർഗ്ഗമേ ഉള്ളൂ,
വണ്ടിയിൽ ക്യാഷ് ബാഗ് പിടിക്കുന്ന കണ്ടക്ടർ യുദാസിന് 30 വെള്ളിനാണയം കൊടുത്ത് അവൻ ഈ പുറത്താക്കി. ഈ വണ്ടി കുരിശിൽ ഇടിച്ചു തകരുക. ഇടിച്ചു തകരുമ്പോൾ ഈ വണ്ടി നോക്കി, ആരെയും കാണാത്ത ഏതെങ്കിലും സീറ്റുണ്ടോ? അങ്ങനെ നോക്കിയപ്പോഴാ വട്ടത്തിലും വളയത്തിലും ആൾക്കാർ നിന്നപ്പം ശ്രദ്ധിക്കാതെ പോയൊരു സീറ്റ്, 33-ാമത്തെ സീറ്റ്, അത് കാലിയായി കിടക്കുന്നു. വലുവശത്തെ കള്ളനെ പിടിച്ച് 33-ാമത്തെ സീറ്റിലെത്തി ബസ്സിൽ ഒരു ബോർഡ് തൂക്കി, ഹൗസ് ഫുൾ, സീറ്റില്ല. അതൊരു വാക്കായിട്ട് പുറത്തു വന്നു, എല്ലാം പൂർത്തിയായി, ഇനിയൊന്നും ബാക്കിയില്ല. ആ വണ്ടി കുരിശിൽ ഇടിച്ചു നടന്നു. ഇടിച്ചു നടന്ന വണ്ടി അരിമത്യക്കാരൻ ജോസഫിന്റെ വാടകക്കത്തിൽ പൂട്ടിയിട്ടു. കല്ലിന് മുദ്രയിട്ടു, കല്ലറയ്ക്ക് കാവലിട്ടു. പാറയും പാറാവുകാരും വട്ടം വിട്ടു നിന്നു. ഈ വണ്ടിയുടെ കഥ കഴിഞ്ഞു കരുതി. പക്ഷേ 3-ാമത്തെ കൊല്ലരയും കല്ലിന്റെ മുദ്രയും കല്ലറയുടെ കാവലും തകർത്ത് അതിമനോഹരമായ ഒരു സൂപ്പർ ഫാസ്റ്റ് ആ കല്ലറയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. 2002 വർഷങ്ങളായി അത് കുതിച്ചു പായുന്നു. ജീസസ് ക്രൈസ്റ്റ് സൂപ്പർ ഫാസ്റ്റ്. പണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ ഇരിപ്പിടം കണ്ടെത്തി. ഇന്ന് നിങ്ങൾ, നമ്മൾ ആ വണ്ടി ഇരിപ്പിടം കണ്ടെത്തും. അവനെ നോക്കി തോമസ്ലിഹ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ശിഷ്യന്മാർ പറഞ്ഞു, അവൻ സത്യമായും ഉയർന്നേറ്റു. മക്കളെല്ലാം അറിയും പറഞ്ഞു, അവൻ എവിടെ വെച്ചെന്ന് പറയുക, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. ഈ ഉത്തതിന് വിശ്വസിക്കാം. ഉത്തതിൻ്റെ ഒരു സ്വഭാവം കൂടി സ്വന്തമാക്കണം. എന്താ ഉത്തതിൻ്റെ സ്വഭാവം? 2018 ഈസ്റ്ററിന് നമ്മളൊക്കെ തീരുമാനിക്കുന്ന ഒരു തീരുമാനമാണ്. ഉത്തതനായ യേശുവിന് ആരോടും വൈരാഗ്യമോ പിണക്കമോ വാശിയുമില്ല. അന്യായമായി വിധിച്ചവരുണ്ട്, ഒറ്റിക്കൊടുത്തവരുണ്ട്, ആണി അടിച്ചവരുണ്ട്, കുരിശി തറച്ചവരുണ്ട്, മുഖത്ത് തുപ്പിയവരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഉയർന്നെ യേശുവിന് ഒരു വാശിയില്ല. ഞാനായിരുന്നു യേശുവിൻ്റെ സ്ഥാനത്തെങ്കിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് പീലാത്തോസിന് ചൊറിച്ചിലിൻ്റെ അസുഖം കൊടുത്തേനെയും കസരെ കുത്തിയിരിക്കാതെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യൂദാസിന് ഒരു പാർക്കിൻസൺ രോഗം, അവൻ വരക്കട്ടെ, അവൻ തുള്ളട്ടെ, എന്തെല്ലാം കൂടെ കാണും. പക്ഷെ ഉത്യതൻ്റെ ഒന്നും പ്രശ്നമില്ല. ഉത്യതം പറയും, പട്ടി ഉരച്ചുകൊണ്ടിരിക്കും, എൻ്റെ യാത്ര ഇങ്ങനെ പോകൊണ്ടിരിക്കും. ആരെക്കുറിച്ചും പ്രശ്നമില്ല. ഒരു വാശിയില്ല, ഒരു വൈരാഗ്യമില്ല, മുൻപതിയില്ല, കമൻ്റെ പറച്ചിലില്ല, കുത്തുവാക്കില്ല. എനിക്ക് എൻ്റെ അന്തസ്സുള്ള ജീവിതം, ഉത്ഥാനത്തിൻ്റെ ജീവിതം അത് ഭംഗിയായിട്ട് ജീവിക്കുക. 2012 ഈസ്റ്റർ നമ്മളെയൊക്കെ വിളിക്കുന്നു. വിദ്വേഷം, വൈരാഗ്യം, പിണക്കം, കമൻ്റ് പറിച്ചിൽ, ആവശ്യമില്ലാത്ത വർത്തമാനം പറിച്ചിൽ, ഇതൊന്നും നമുക്ക് വേണ്ട. ഒരു ജീവിതമേ ഉള്ളൂ. അടുത്ത ഈശ്വരനെ കാണുമെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. ഒറ്റ ആയുസ്സും, ആ ആയുസ്സിൽ നന്നായിട്ട് ജീവിക്കുക, മനുഷ്യരായിട്ട് ജീവിക്കുക, സ്നേഹിക്കുക, അനാവശ്യ വാക്കുകൾ ഉപേക്ഷിക്കുക. അങ്ങനെ ഈ ഉയർത്തിരുന്നാൾ ആനന്ദത്തിൻ്റെ ഒരു ഉയർത്തിരുന്നാളാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും. ഈശ്വരൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേടുന്നതുകൊണ്ട് ഉത്തരത്തിൻ്റെ അനുഗ്രഹം, അവൻ്റെ നീട്ടിപ്പിടിച്ച വലതുകരം ഇടവകയുടെ മേൽ, ദേശത്തിൻ്റെ മേൽ, നമ്മുടെ ഭവനത്തിൻ്റെ മേൽ ഉയരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഉയർത്തിരുന്നാളും മംഗളങ്ങളോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
Yeah.
തിരുനാമത്തിൽ ചേർന്നീടാ ഒരു നയം ജീവനിക്ക സൗഭാഗ്യത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഇതിവരെ രഹസ്യങ്ങൾ യോഗ്യതാപൂർവ്വം
പരിഹരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ലോകം മുഴുവൻ നിന്റെ സമാധാനത്താൽ നിറയട്ടെ. നിന്റെ പരിശുദ്ധമായ സ്ത്രീമായ നിന്റെ സഭയെ ശക്തിപ്പെടുത്തുകയും അവളുടെ സന്താനങ്ങളെ നിന്റെ കൃപയാൽ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാ സമയവും സഭയിൽ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഇടയാകട്ടെ. സ്ഥലത്തിന്റെയും നാഥ എന്നേക്കും. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവേശ്വരനേ
വിശുദ്ധരെ സ്മൃതിനായി വസിക്കുന്ന പുരുഷത്തിനും സ്ത്രീകളും ബലവാൻമത്തിനുമായി ഉണ്ടാവേ. ഇങ്ങയുടെ സ്വഭാവദൃത എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കും, അനുരയിക്കുകയും ഞങ്ങളോട് വിരുദ്ധ കാണിക്കുകയും ചെയ്യണമേ. പിതാവിനും പരിശുദ്ധാത്മാവുമായി ശ്രവിച്ചും. സഹോദരെ, നിങ്ങളിതൊരു ശ്രദ്ധയോടെ കേൾക്കുവിൻ. Brothers and sisters, a reading from the book of the prophet Isaiah. Bless you. Rise up in splendor, your light has come. The glory of the Lord shines upon you. See, darkness covers the earth, and thick clouds cover the peoples. But upon you the Lord shines, and over you appears his glory. Nations shall walk by your light, and kings by your shining radiance. Raise your eyes and look about. They all gather and come to you. Your sons come from afar, and your daughters in the arms of their nurses. Then you shall be radiant at what you see. Your heart shall throb and overflow. For the riches of the sea shall be emptied out before you. The wealth of nations shall be brought to you. Caravans of camels shall fill you. Dromedaries from Midian and Ephrath, all from Sheba shall come, bearing gold and frankincense, and proclaiming the praises of the Lord. All the flocks of Kedar shall be gathered for you. The rams and Nebois shall be your sacrifices. They will be acceptable offerings on my altar, and I will enhance the splendor of my house. This is the word of the Lord. സഹോദരി, ശ്രദ്ധയോടെ കേൾക്കുവിൻ. സാമുവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകത്തു നിന്നുള്ള വായന ഗുരുവാ ശ്രദ്ധിക്കണം. ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു: എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല, കർത്താവല്ലാതെ മറ്റാരുമില്ല. നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ഒരു ആശ്രയമില്ല. അഹന്തയുടെ മേൽ സംസാരിക്കരുത്, നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ്, പ്രവൃത്തികളെ വിലയിരുത്തുന്നത് അവിടുന്നാണല്ലോ. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു, വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു. വന്ധ്യ ഏഴ് പ്രസവിക്കുന്നു, സന്താന സമ്പത്തുള്ളവർ നിരാലംബയാകുന്നു. കർത്താവ് ജീവനെടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു, അവിടുന്ന് പാതാളത്തിലേക്ക് ഉയർത്തുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. ദരിദ്രനും ധനികനും ആക്കുന്നതും കർത്താവാണ്, താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. ദരിദ്രനെ അവിടുന്ന് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. അങ്ങനെ അവരെ പ്രമുഖന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു. ഭൂമിയുടെ അടിത്തൂണുകൾ കർത്താവിൻ്റെതാണ്, അതിന്മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. തന്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാക്കുന്നു, ദുഷ്ടന്മാർ അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു. ശക്തിയാൽ ആരും പ്രബലനാകുന്നില്ല, കർത്താവ് പ്രയോഗികളെ ചിന്ന ഭിന്നമാക്കുന്നു. അവർക്കെതിരെ ആകാശത്തിൽ ഇടി മുഴക്കുന്നു, അവിടുന്ന് ഭൂമിയെ മുഴുവൻ പിടിക്കും. തന്റെ രാജാവിന് ശക്തി കൊടുക്കും, തന്റെ അഭിഷേകത്തിന്റെ ശിരസ് ഉയരുമാറാകും. ചരാചരവും ദൈവമഹത്വം
ദിവസത്തെ വറ്റിപ്പാടുന്നു ദിവ്യാവിൻ ഗീതികളാൽ അല്ലേലൂയ്യ ഗീതികളാൽ കർത്താവിൻ ഉത്ഥാനത്തിൽ നിന്നലവാവും അനുസ്മരണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിനുള്ള വായന. അധ്യായം 5:20 മുതലുള്ള വാക്യങ്ങൾ. പാവം വർദ്ധിപ്പിക്കാൻ നിയമം രംഗപ്രവേശം ചെയ്തു, എന്നാൽ പാവം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാവം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കാൻ ആധിപത്യം പുലർത്തും. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? കൃപ സമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി മുതൽ ജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നമ്മെല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾ കരുതിയുകൂടെ? അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തെ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിന് സദൃശ്യമായ ഒരു പുനരുദ്ധാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മളെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. എന്തെന്നാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം.
മരണത്തിന് അവന്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു, പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു, ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്ക വിധം പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യേക മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുകയും പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. അതുകൊണ്ട് എന്ത്, നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല, കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമോ? ഒരിക്കലും പാടില്ല. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ. ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി. നിങ്ങളുടെ പരിമിത നിമിത്തം ഞാൻ മാനസിക രീതിയിൽ സംസാരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവിൻ. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? അവയുടെ അവസാനം മരണമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിൻ്റെ വേദനം മരണമാണ്. ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധാമക്കായറിയ നമ്മുടെ സ്വംസിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ അധ്യായം 28 വാക്യങ്ങൾ 1 മുതൽ. പിന്നീട് ശാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ മക്ദലീന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കുവാൻ വന്നു. അപ്പോൾ വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു. അവൻ്റെ രൂപം മിന്നൽപ്പിണർ പോലെയായിരുന്നു, വസ്ത്രം മഞ്ഞു പോലെ വെളുത്തതും. അവനെക്കുറിച്ചുള്ള ഭയ നിമിത്തം കാവൽക്കാർ വിറപൂണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട ഈശോയെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം.
അവന് വിടില്ല. താൻ അരൽ ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. അവൻ കിടന്ന സ്ഥലം വന്നു കാണുവിൻ. സ്വർഗവാസികളുടെയും ഭൂവാസികളുടെയും സമാധാനമായ മിശിഹായെ, നിന്റെ ഉദ്ധാനത്തിന്റെ സമാധാനം ആഘോഷിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്നറിയത് മിശിഹായെ, നിന്റെ ഉയർപ്പിന്റെ സമാധാനത്തിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കല്ലറയിൽ നിന്നുയർത്തുകയും ലോകത്തെയും തന്റെ സഭയെയും ശാശ്വതമായ സമാധാനത്തിൽ നിറയ്ക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ ഉദ്ധാനത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ സമാധാനത്താൽ ഞങ്ങളെ സമ്പന്നരാക്കുന്ന മിശിഹായെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ വേദനകളിലും പ്രതിസന്ധികളിലും നീ നൽകിയ സമാധാനം അനുഭവിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ പിതാക്കന്മാരായ മാർപ്പാപ്പ, ശ്രേഷ്ഠ മെത്രോപൊലീത്ത, മെത്രോപൊലീത്തമാർ, മെത്രാന്മാർ എന്നിവരുടെയും അവരുടെ എല്ലാ സഹശുശ്രൂഷികളുടെയും സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്റെ ശാന്തിയും സമാധാനവും വർദ്ധിപ്പിക്കണമേ. നിന്റെ ഉയർപ്പിന്റെ രഹസ്യങ്ങളുടെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുകയും ഞങ്ങളുടെ മേൽ തന്നെയായിരിക്കുകയും ചെയ്യണമേ. നിന്റെ സമാധാനത്തിലും ശാന്തിയിലും ഞങ്ങളുടെ ഹൃദയം ആനന്ദിക്കുന്നതിനും ഞങ്ങൾ പരസ്പരം ഐക്യത്തിൽ ജീവിക്കുന്നതിനും ഞങ്ങളുടെ ജീവിതം നിന്റെ കൃപയിൽ നിറയുന്നതിനും ഞങ്ങളെ അർഹരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കയ്യൊപ്പിനായി തലപുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുകയും. കർത്താവേ ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷേകത്തിന് കഠിനമായ പീഡകളിൽ വെച്ച് വീണ്ടെടുത്ത അജകളമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന് കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കഴിവുപോയി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരനും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാകി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി ഭക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി നിലപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ ദോഷം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൃഢമായി ശരണപ്പെട്ടു ആ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ആശീർവദിക്കണമേ എന്റെ സഹോദരേക്ക് വാരി എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. ആവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമസ്തമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിവരും ഭാവികളുമായിരുന്നു ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയതാനും തികഞ്ഞ സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടു കൂടെ പരികരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്ത്രീയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Thank you.
കർത്താവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേ ദൈവത്തിന്റെ ആരാധ്യമായ നാം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്നും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും പകർച്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാകമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ഉപയന്മാരോടും സ്ഥാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്കവർ ആരാധന സമർപ്പിക്കുന്നു. നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ നിത്യസ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു.
പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആവരുമായി ദാസന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീയ ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതുപതിച്ചുപോലെ ഞങ്ങളെ സമ്മതിക്കുകയും മൃതരാജങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടമനുഷ്യൻ ശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ മനുഷ്യ പ്രകൃതി നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിന്റെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണം അങ്ങയുടെ അവനനയവും സമൃദ്ധവുമായ കൃപയായി സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായി ദൈവമെന്നും അങ്ങയുടെ ദൈവത്തനായി സ്വംശിഹായങ്ങായി ചെയ്യുന്നു ഉപവാസികം എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായും സിഹാകുന്നു ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ത്രീകന്മാർക്ക് സാക്ഷികൾ വന്നവന്മാർ വേദപാരകന്മാർ മെത്താന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായക സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാസ്ത്രയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെ വിശുദ്ധിയെ മാർഗം പഠിപ്പിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരും അറിയ കർത്താവെ എല്ലാവരും ബലഹീനരും ദൈസികമായ ദാസ്യം അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കും. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി സംശയായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ദിവസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു.
നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസനെ കുപാലിലപ്പെടുന്ന ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ ഭോജനത്തിനും മരിച്ചുള്ള വ്യത്യാസിക്കും. നിന്നെ പേരിപ്പെട്ട് എല്ലാവരോടും ഒന്നിച്ച് സ്വകരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കാവായുമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും സ്നേഹാമഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കും. അങ്ങയുടെ വിശുദ്ധ മൂലത്തെ താരിക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങളെ നീ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. നിത്യം ജീവിക്കുകയും ആ
ദോഷം നീക്കാം ശത്രുടെ കൈവെടിയാ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്നൊരു ശ്രവണ വിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ പരിപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ഇഷ്ടാരുവിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരം അങ്ങയുടേതാകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. അവിടുത്തെ കാര്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ജനങ്ങളെ വരുവിൻ, നമുക്ക് കർത്താവിനെ പാടിപ്പുകഴ്ത്താം. മിശിഹായുടെ ഉത്ഥാന ദിവസം മരണം പരാജയപ്പെടുകയും സാത്താൻ കീഴടങ്ങുകയും ചെയ്തു. സകലത്തിന്റെയും മേൽ ഉത്ഥാനം ഭരണം നടത്തി. നാഥനും രക്ഷകനുമായ അവിടുത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് പാടിപ്പുകഴ്ത്താം. തൻ്റെ ശരീര രക്തങ്ങളാൽ അവിടുന്ന് നമ്മെ പരിപോഷിപ്പിക്കുന്നു. അവിടുത്തെ തിരുനാമത്തിന് യഥായോഗ്യം നന്ദി പറയുവിൻ. ഞങ്ങളുടെ അധരങ്ങൾ തീർത്തും അപര്യാപ്തങ്ങളാണ്. മിശിഹായുടെ മരണത്താൽ നിത്യജീവൻ നമുക്ക് നൽകപ്പെട്ടു.
പരീക്ഷകുലത്തിൽ നിന്ന് മരണം നിരോധനം ചെയ്യട്ടെ. ഇതാ അക്ഷയ ജീവന്റെ രഹസ്യങ്ങൾ നമ്മുടെ മുന്നിൽ വയ്ക്കപ്പെട്ടിരിക്കുന്നു. സഹോദരരെ, വരുവിൻ, പ്രത്യാഗതകളോടെ നമുക്ക് അവയെ സമീപിക്കാം.
മനുഷ്യവർഗത്തിൻ്റെ പ്രയാസരായ വിശുദ്ധരായ ഞങ്ങൾ ഈ ശരീരങ്ങൾ ആനന്ദിക്കപ്പെടുന്നു. ഞങ്ങൾക്ക് ശിക്ഷാമുണ്ടാകാൻ കടങ്ങളെ വർദ്ധിക്കും, പാപങ്ങളെ നിന്റെ സകലയും സംരക്ഷിക്കുന്ന എന്നിരിക്കുക. Yeah, I love it.
സമൂഹത്തിന് മുഴുവനും ഈ ദിവസങ്ങൾ ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ വാങ്ങിത്തന്ന കപ്പുച്ചിൻ സഭയുടെ പ്രോൺഷ്യാളായ ബഹുമാനപ്പെട്ട ജോസഫ് തമ്പരകളിച്ചന് എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അച്ഛൻ്റെ ഈ ദിവസങ്ങളിലെ സാന്നിധ്യം ദൈവം അനുഗ്രഹപ്രദമാക്കി മാറ്റി എല്ലാവരുടെയും പേരിൽ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, ലോകം മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്ന സുവിശേഷ പ്രഘോഷണത്തിന് ദൈവത്തിൻ്റെ വലിയ ഉപകരണമായി ദൈവം അച്ഛനെ തിരഞ്ഞെടുത്തതിന് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. ജാതി മതഭേദമന്യേ ഏവരും അച്ഛനെ സ്വീകരിക്കുന്നു. അവരിലേക്ക് ഈശോയെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ദൈവം അച്ഛനെ ഉപകരണമാക്കി മാറ്റുന്നു. ഈ അവസരത്തിൽ നമുക്ക് അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയാം, അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാം. 2014 മുതൽ കപ്പുച്ചിൻ സഭയുടെ പ്രൊവിൻഷ്യലായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2017 തിരഞ്ഞെടുപ്പിലെ വീണ്ടും അച്ഛനെ പ്രൊവിൻഷ്യലായിട്ട് 2020 വരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വലിയ ഒരു ഉത്തരവാദിത്വമാണ്, ഒരു മെത്രാൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്
അച്ഛൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലും അച്ഛൻ്റെ കപ്പൂച്ചിൻ സഭയുടെ ലക്ഷ്യം തന്നെ സുവിശേഷ പ്രഘോഷണമാണ്. അത് ഒരു തടസ്സവും കൂടാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ അച്ഛന് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ സാന്നിധ്യമാണ് നമ്മുടെ ദേവാലയത്തിൻ്റെ അനുഗ്രഹം. പുസ്തക ഞായറാഴ്ചയും ഗുഡ് ഫ്രൈഡേയും ഒക്കെ വളരെ നിശബ്ദമായ തിരുക്രമങ്ങളിൽ ഭക്തിപൂർവം പങ്കെടുത്തപ്പോൾ അനുഗ്രഹത്തിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ സ്നേഹം പങ്കുവയ്ക്കലിൻ്റെ കൂട്ടായ്മയുടെ എല്ലാ മഹത്വവും നമ്മുടെ ഈ ദേവാലയം വിളിച്ചോതുകയായിരുന്നു. നിങ്ങളെല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണത്തിന്, കൂട്ടായ്മയ്ക്ക്, സ്നേഹത്തിന്, പങ്കുവയ്ക്കലിന് ഞാൻ പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമുക്ക് വളരെയധികം പേര് നന്ദി അർഹിക്കുന്നവരുണ്ട്. ധാരാളം നമ്മളെ നമ്മുടെ ട്രസ്റ്റിമാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, അതുപോലെ തന്നെ വോളണ്ടിയേഴ്സായിട്ട് വോട്ടർ സർവേഴ്സ്, ക്വയർ മെമ്പേഴ്സ്, സൗണ്ട് കോർഡിനേറ്റേഴ്സ്, സി സി ഡി ടീച്ചേഴ്സ്, മാതൃജ്യോതി മിനിസ്ട്രി, എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് കുറച്ചും കൂടെ നന്നാക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിരുന്ന ഡിൽജോയ്ക്ക് ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു.